ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഗെയിമിലുള്ള കറന്റ്ലി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഗോൾഡ് റോയൽ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്ലീറ്റ് ബണ്ടിൽ ബണ്ടിലാണ്. നിങ്ങളിവിടെ ഇതിൻ്റെ ടൈമും നോക്കുക, 9 ദിവസം കഴിയാൻ നേരത്തെ ഈ ഒരു ഗോൾഡ് റോയൽ അവസാനിക്കും ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗെയിമിലേക്ക് ആണെങ്കിൽ പുതിയ ഒരു ഗോൾഡ് റോയൽ വരുന്നുണ്ട്. അപ്പോൾ ഏത് ബണ്ടിലാണ് അടുത്ത ഗോൾഡ് റോയൽ എന്ന് കുറെ ആർക്കും അറിയില്ല ഗൈസ്. അതായത് എന്താ പറയുക, അതായത് അടുത്ത ഗോൾഡ് റോയൽ എന്താണെന്ന് എല്ലാം നോക്കിയിരിക്കുകയായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന ഗോൾഡ് റോയൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ 9 ദിവസം കഴിയാൻ നേരത്തെ ഗെയിമിലേക്ക് ചേഞ്ച് ആകാൻ പോകുന്ന പുതിയ ഗോൾഡ് റോയൽ ഇല്ല ഗൈസ്, അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ദെൻ ഇന്നത്തെ വീഡിയോയിൽ FF ടോക്കൺ എക്സ്ചേഞ്ച് ഇല്ല ഗൈസ്, ആ സ്റ്റോറൊക്കെ ആഡ് ആവുന്നുണ്ട്, അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആണെങ്കിൽ പുതിയ ബണ്ടിൽസ് ഒക്കെ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ഏത് ബണ്ടിലാണ് ബ്രോ വരുന്നത് നോക്കാം. ദെൻ ഇന്ത്യൻ സെർവറിലേക്ക് വരാൻ പോകുന്ന നെക്സ്റ്റ് CS റാങ്ക് സീസൺ ഇല്ല ഗൈസ്, അതിന് റിവാർഡ്സ് എന്താണെന്ന് നോക്കാം. ദെൻ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നലൊക്കെ പറഞ്ഞിരുന്നു സൂംബി സാമറേ ബണ്ടിൽ വന്നു എന്നൊക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് നമുക്ക് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട് ഗൈസ്. അത് മാത്രമല്ല ഒരുപാട് ഫ്രീ റിവാർഡ്സും ഒരുപാട് ഇവൻ്റ് ഒക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തൊക്കെ ഫ്രീ റിവാർഡ് നമുക്ക് കിട്ടാൻ പോകുന്നത് നോക്കാം, അതുപോലെ ഏതൊക്കെ പേഡ് ഇവൻ്റാണ് അടുത്ത് വരാൻ പോകുന്നത് നോക്കാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ മടി കൂടാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഫ്രീ ഫയറിലൊക്കെ ഡയമണ്ട് വരെ ടോപ്പ് അപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ നേരത്തെ ഇവിടെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഓപ്ഷനാണ് ഗൈസ്. അപ്പോൾ വിഡ്രോ മിനിമം വിഡ്രോ എന്ന് വെച്ചാൽ നമുക്ക് 100 രൂപ ആയിരിക്കും, അതുപോലെ തന്നെ ബോണസ് കിട്ടുന്നുണ്ട് ഗൈസ്. അതായത് നമ്മളെല്ലാവരും തന്നെ ഇവിടെ നമുക്ക് ഇതുവഴി നമുക്ക് ഒരുപാട് ബോണസ് കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് VIP 1 ആവുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ മന്ത്ലി ബോണസ് ലഭിക്കുന്നുണ്ട്. VIP 2 എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് അടിച്ച് നമുക്ക് ഇവിടെ ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കും ഗൈസ്. അതായത് നമ്മളെല്ലാവരും ഒരു ഫ്രണ്ടിന് ഇൻവൈറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്കൊരു 80 രൂപ കിട്ടുന്നതായിരിക്കും. അപ്പോൾ 2 ഫ്രണ്ടിന് നമ്മൾ ഇൻവൈറ്റ് അടിച്ചാൽ നമുക്ക് കിട്ടുന്നത് 90 രൂപ ആയിരിക്കും ഗൈസ്. അപ്പോൾ 3 ഫ്രണ്ടിനാണെങ്കിൽ 100 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അതാണെങ്കിൽ പിന്നെ ഇതുപോലെ ഒരുപാട് ബോണസ് ഒക്കെ ഉണ്ട് ഗൈസ്. അതായത് റെഫർ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ബോണസ് കിട്ടുന്നുണ്ട് ഗൈസ്, ക്യാഷ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ പ്ലേസിനെ ഇതിലേക്ക് ഇൻവൈറ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ക്യാഷ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഡയമണ്ടും അങ്ങനെയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ഫയറിലോട്ടൊക്കെ ക്യാഷ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ് ഗൈസ്. പെനൽറ്റി ഒരു ഫുട്ബോൾ പെനൽറ്റി എന്നൊരു ഗെയിമുണ്ട്, ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് കളിക്കാട്ടോ ഗൈസ്. അപ്പോൾ നല്ലൊരു ഗെയിമാണ്. അപ്പോൾ നമുക്ക് ചുമ്മാ ജസ്റ്റ് നമ്മൾ പെനൽറ്റി അടിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് വെച്ച് കൊടുക്കുക ഗൈസ്, ഓരോ സ്ഥലത്തോട്ട് വെച്ച് കൊടുത്താൽ നമുക്കിവിടെ വെറുതെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഗൈസ്. തൊട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ അത് ഈ ഒരു ഗോളി ആ ഒരു ബോളി പിടിച്ചില്ലെങ്കിൽ അപ്പോൾ നമ്മൾ വിജയിക്കും ഗൈസ്. ഇത് വളരെ സിമ്പിളാണ് കളിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതുപോലെ ഓരോ സ്ഥലത്തോട്ടൊക്കെ ഇങ്ങനെ ഇതുപോലെ ബോൾ പോകുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളിതുപോലെ ഓരോ ഏരിയയിലോട്ടൊക്കെ നമ്മൾ തൊട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, നേരത്തെ കറക്റ്റായിട്ട് തൊട്ട് കൊടുക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ നമുക്ക് വിജയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ ഫണ്ടൊക്കെ നമുക്ക് ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യാനും പറ്റും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടൊക്കെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യട്ടോ, വിജയിച്ച ക്യാഷ് ഒക്കെ ഇല്ലേ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി ഗൈസ്. അതായത് ഇവിടെ നമുക്ക് ആദ്യം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന റിട്ടേൺ വരാൻ പോകുന്ന സൂംബി സാമറേ ബണ്ടിലില്ല ഗൈസ്, അതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കാരണം ഇന്നലത്തെ വീഡിയോയിൽ നമ്മളൊരു റോയൽ കാണിച്ചു, ഇതാണ് ഗൈസ് ആ പോസ്റ്റർ, ഇതാണ്. അപ്പോൾ ഗെയിമിലേക്ക് വരാൻ പോകുന്ന സൂംബി സാമറേ റിംഗീവൻ്റ് ഇല്ലേ, അതിൻ്റെ പോസ്റ്റർ നമുക്ക് വരുന്നുണ്ട് ഗൈസ്. അതാണ് ഇവിടെ കാണുന്ന ആ പോസ്റ്റർ ആണത്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് കയറിയാൽ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു ഗൈസ്. അപ്പോൾ ഇട്ടിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവന്മാർ എന്ത് ചെയ്തു, ആ ഒരു പോസ്റ്റൊക്കെ അവന്മാർ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മളെല്ലാവരെയും കുറച്ചും കൂടി ഒന്ന് സസ്പെൻസൊക്കെ ആക്കി വെക്കാൻ വേണ്ടി ആയിരിക്കാം ആ പോസ്റ്റ് അവന്മാർ ഡിലീറ്റ് ചെയ്തത്, അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് വളരെ പെട്ടെന്ന് സൂംബി സാമറേ ബണ്ടിൽ റിംഗ് ഇവൻ്റ് വരും ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ആ വരാൻ പോകുന്ന റിംഗ് ഇവൻ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും തന്നെ, അതായത് ബണ്ടിലുകൾ, പിന്നെ നമുക്ക് ബാഗിൻ്റെ സ്കിന്ന്, പിന്നെ നമുക്ക് ലൂട്ട് ബോക്സ്, പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഇമോട്ട് കാണാൻ സാധിക്കും. ഇതിലുള്ള എല്ലാ ഐറ്റംസ് നല്ലതാണ് ഗൈസ്. അപ്പോൾ ഞാനത് വീണ്ടും പറയാനുള്ള കാരണം ഇത് കൺഫേം ആയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്കിതിൽ ആ ഒരു ലൂട്ട് ബോക്സ്, പിന്നെ ബാഗിൻ്റെ സ്കിന്ന്, പിന്നെ സൂംബി സാമറേ ബണ്ടിൽ എക്സ്പെഷ്യലായിട്ട് ആ ഒരു ബണ്ടിലും കൊള്ളാട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഇമോട്ടൊക്കെ ഉണ്ട് ഗൈസ്, പോസസ്ഡ് വാരിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമോട്ടൊക്കെയാണ്. പൊളിയായിട്ടുള്ളൊരു റിംഗീവൻ്റ് ആണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ റിട്ടേൺ വരാൻ പോകുന്ന സൂംബി സാമറേ ബണ്ടിലെ പോസ്റ്റർ കാണിച്ചു ഗൈസ് നമ്മൾ, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു റിംഗീവൻ്റും കാണിച്ചു. ഓഗസ്റ്റ് മാസമാണ് ഗൈസ് അപ്പോൾ ആ ഒരു റിംഗീവൻ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റിംഗീവൻ്റ് നമുക്ക് എല്ലാവർക്കും തന്നെ നിങ്ങൾ ഡയമണ്ടൊക്കെ സേവ് ചെയ്ത് വെക്കി ഗൈസ്. അതായത് നിങ്ങൾ വല്ല വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലിക്ക് എടുത്തിട്ട് എന്തായാലും കുറച്ച് ഡയമണ്ട് സേവ് ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഇത് സ്പിൻ ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് സ്പിൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് സൂംബി സാമറേ ബണ്ടിലേക്ക് കിട്ടുവാണെങ്കിൽ പൊളിയല്ലേ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഡയമണ്ട് സേവ് ആക്കുക. അപ്പോൾ ഈ സൂംബി സാമറേ ബണ്ടിലെ പോലെ നമുക്ക് മറ്റൊരു
റിംഗിമിൻ്റും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു റിംഗിമിൻ്റ് നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ ഡെമൺ സ്ലെയർ ഈവൻ്റിൻ്റെ റിംഗിമിൻ്റ് ആണ്. ഞാൻ ഇന്നലത്തെ വീട്ടിലും പറഞ്ഞിരുന്നു ഗെയ്സ്, അതായത് ഇത് പ്രോപ്പർ റിവ്യൂ ആണ്, അതായത് നമുക്ക് പ്രോപ്പറായിട്ട് ഇതിൻ്റെ കൺഫോമേഷൻ ലഭിച്ചിരിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റിംഗിമിൻ്റ് ആയിരിക്കും വരിക. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ നാല് അറൈവൽ അനിമേഷനൊക്കെ ഉണ്ട് ഗെയ്സ്. അതുപോലെ തന്നെ നമുക്ക് നാല് ബണ്ടിലും ഉണ്ട് ഇവിടെ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺഫോമേഷൻ ലഭിച്ചിരിക്കുകയാണ് ഗെയ്സ്. ഇത് എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റൊരു റിംഗിമിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലൂട്ട് ബോക്സ് ആണ്. അതെ, പിന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ പിന്നെ ബണ്ടില് പിന്നെ ഈ ഒരു അനിമേഷനൊക്കെ ഇല്ല ഗെയ്സ്, ഇമോട്ട. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുമിച്ചായിരിക്കും വരുന്നത്. ബ്രോ എന്താണ് ബ്രോ കാണിച്ചതിൻ്റെ പിന്നെയും കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, അപ്പോൾ അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ കാണിച്ച് വേറൊരു രീതിയിലായിരുന്നു ഗെയ്സ് ആ റിംഗിമിൻ്റ്. പക്ഷേ നമുക്ക് ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ റിംഗിമിൻ്റ് ഇങ്ങനെയാണ് ഗെയ്സ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ആണ് ഗെയ്സ് ഈ ഡെമൺ സ്ലെയർ ഈവൻറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് നമുക്ക് ജൂലൈ 30 വരാൻ പോകുന്ന ഫ്രണ്ട്സ് കിട്ടിയ ലീക്ക് അങ്ങനെയാണ്. ആ ഒരു ഡേറ്റിനെ കുറിച്ച് അറിഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ. ജൂലൈ 30 നമുക്ക് ഈ ഒരു റിംഗിമിൻ്റ് വരുമെന്ന് അറിഞ്ഞിട്ടുണ്ട് ഗെയ്സ്. അതിലാണെങ്കിൽ നമുക്ക് 4 അറൈവൽ അനിമേഷൻ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും 4 ബണ്ടിൽസും പിന്നെ ടോക്കൺസും അടങ്ങിയ നമുക്ക് എല്ലാവർക്കും ഒറ്റൊരു റിംഗിമിലായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഡെമൺ സ്ലെയർ ഈവൻറ്റ് റിട്ടേൺ വരുന്നത്. ഓക്കെ, ഇത് ബാഗിൻ്റെ സ്കിൻ ആണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ലൂട്ട് ബോക്സ്, അപ്പോൾ ബാഗിൻ്റെ സ്കിന്നെ പൊളി. അപ്പോൾ ഇത് സ്പെഷ്യൽ റിംഗിമിൻ്റ് ആണ് ഗെയ്സ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ജൂലൈ 30 ഇവർ പറയുന്ന ലീക്ക് അനുസരിച്ച് ഡാറ്റ മിനിസ് ലീക്കേസ് എല്ലാം പറയുന്നതനുസരിച്ച് നമുക്ക് ജൂലൈ 30 ഇത് വരുമെന്നാണ് ഫ്രണ്ട്സ് അറിഞ്ഞ വിവരം. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇത് അവന്മാർ പറഞ്ഞ് കറക്റ്റ് ആണോ വരുമോ എന്ന് നോക്കാം. ദെൻ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് റാങ്ക് സീസൺ 26 ഇല്ല ഗെയ്സ്, അതിൽ ലഭിക്കാൻ പോകുന്ന ഫ്രീ റിവാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സീസൺസ് 25 അല്ല ഗെയ്സ്, അപ്പോൾ അടുത്തത് വരുന്നത് സീസൺ 26 അല്ലേ. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുക സീസൺ 25 എന്നാണ്. അപ്പോൾ അത് നോക്കണ്ട. അപ്പോൾ നമുക്കിതിലാണെങ്കിൽ വളരെ മാസമായിട്ടുള്ള ഒരു ലെജൻഡറി സ്കൈബോണ്ട സ്കിൻ കാണാൻ സാധിക്കുന്നുണ്ട് ഗെയ്സ്. ഇത് കൊള്ളാം, ഇത് മാസമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്കൈബോണ്ട സ്കിന്നാണ്. പിന്നീട് നമുക്കൊരു പാരഷൂട്ടിൻ്റെ കണ്ട സ്കിന്ന് കിട്ടുന്നുണ്ട് ഗെയ്സ്, ഇത് കൊള്ളാം. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊരു തോംസൻ്റെ കണ്ട സ്കിന്നുണ്ട് ഗെയ്സ്, അത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് സിംഗിൾ മാഗസിന് പിന്നെ സിംഗിൾ ആർമി പ്രിൻറേഷൻ ഉണ്ട് ഗെയ്സ്, കൊള്ളാം. അപ്പോൾ ഇത് കിട്ടുന്നത് ഇത് നല്ലൊരു ഗണ്ണാണ് ഗെയ്സ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു ഇതാണ് ഒരു ടീഷർട്ടാണ്. അപ്പോൾ ഇത് കൊള്ളാം ഗെയ്സ്, ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഹീറോയ്ക്ക് അടിച്ചാൽ ലഭിക്കാൻ പോകുന്നത് ഈ ഒരു ടീഷർട്ടായിരിക്കും, ഈ ഒരു ജാക്കറ്റ് ആയിരിക്കും. അതായത് റാങ്ക് സീസൺ ലഭിക്കാൻ പോകുന്ന കോസ്റ്റ്യൂം ഇതാണ് ഗെയ്സ്. അപ്പോൾ നമ്മൾ ഹീറോയ്ക്ക് അടിച്ചാൽ നമ്മൾ CS-ൽ. പിന്നീട് അവതാർ ബാനർ മറ്റ് ബാക്കിയുള്ള റിവാർഡ്സ് ഒക്കെയാണ് ഗെയ്സ്. അപ്പോൾ നമ്മൾ ടോപ്പിലോട്ട് പോയാൽ കാണാൻ സാധിക്കും. പിന്നെ റിമോട്ടൊക്കെ ഉണ്ട്, പിന്നെ അവതാർ ബാനറൊക്കെ ഉണ്ട് ഗെയ്സ്. പിന്നെ നമുക്കൊരു പരാഗിൻ്റെ സ്കിന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ലെജൻഡറി അല്ല, ഒരു നോർമലായിട്ടുള്ള ഒരു സ്കിന്നാണ്. അപ്പോൾ ഇതും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗെയ്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അടുത്ത സീസൺ 26 ലഭിക്കാൻ പോകുന്ന റിവാർഡ്സ് ഇതൊക്കെയാണ്. CS അതായത് ക്ലാസ് കോഡിലെ അടുത്ത പുതിയ സീസണാണ് ഗെയിം, സീസണിലെ റിവാർഡാണ് ഇതൊക്കെ. അപ്പോൾ ഈ റിവാർഡ് മാത്രമല്ല ഫ്രണ്ട്സ്, അതായത് നമുക്ക് ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും ഏത് ഗ്ലൂ വാളാണ് കിട്ടുക നോക്കുകയാണെങ്കിൽ ഇതാണ് ഗെയിംസ്. ഒരു ഡാർക്ക് കളറാണ് ഉള്ളത്, അതായത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ റിവാർഡ് കാണാൻ സാധിക്കുക ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ CS റാങ്ക് എന്നൊക്കെ പറഞ്ഞ് ഇതിനുണ്ട്, ഗ്ലൂ വാള് CS റാങ്ക്ഡ് ഗ്ലൂ വാളെന്നാണ് ഗെയിംസ് ഇതിൻ്റെ പേര്. അപ്പോൾ കൊള്ളാം, നല്ല അടിപൊളി, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നോർമൽ ആ വെള്ള കളർ ഗ്ലൂ വാൾ എടുക്കാതെ നമുക്ക് എന്തായാലും നല്ല കളർഫുള്ളായിട്ടുള്ള കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഗ്ലൂ വാൾ കിട്ടുന്നുണ്ട്. പിന്നെ അവതാർ ബാനർ പിന്നെ അല്ലേ, നല്ലൊരു റിവാർഡൊക്കെയാണ് ഗെയ്സ്. അപ്പോൾ കൊള്ളാം, നല്ല വൃത്തിയായിട്ടുള്ള റിവാർഡ്സ് ആണ്. ദെൻ ഗെയ്സ്, അപ്പോൾ നമുക്കിനി നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന അതായത് FF ടോക്കൺ എക്സ്ചേഞ്ച് സ്റ്റോറിയെ കുറിച്ച് നോക്കാം ഗെയ്സ്. അതായത് നമുക്ക് ഡയമണ്ട് കൊടുക്കേണ്ട ഗെയ്സ്, അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് FF ടോക്കൺ കൂടെ നമുക്ക് എടുക്കാൻ പോകുന്ന റിവാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഗെയിമിലുള്ളത് ഇതൊക്കെയല്ല ഗെയ്സ്. അപ്പോൾ ഇത് ആർക്കും വേണ്ട, അതായത് നമ്മളെല്ലാവരും തന്നെ ഓൾറെഡി ഒരുപാട് പ്ലേയേഴ്സ് എല്ലാവരും തന്നെ ഈ ഒരു FF ടോക്കൺ കൊടുത്തിട്ട് ഈ റിവാർഡൊക്കെ എടുത്തിട്ടുണ്ടാകും ഗെയ്സ്. ഈ ബണ്ടിലുകൾ പിന്നെ ഈ റിവാർഡ് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിനാണെങ്കിൽ പുതിയ ബണ്ടിൽ വരുന്നുണ്ട് ഗെയ്സ്, ആ ബണ്ടിലാണിത്, അതിൻ്റെ ജാക്കറ്റാണിത്. അപ്പോൾ ഇത് കൊള്ളാട്ടോ ഗെയ്സ്. ഇപ്പോൾ നല്ലൊരു കോസ്റ്റ്യൂമാണ്. അപ്പോൾ പോയിസൺ ഫ്ലൈ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബണ്ടിലാണ് ഗെയ്സ്, അതിൻ്റെ ടോപ്പാണ് ഗെയ്സ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അടുത്ത FF ടോക്കണിലോട്ട് ആടാൻ പോകുന്ന ഒരു ഇതാണ് ടോപ്പാണ് ഗെയ്സ്, ഒരു കോസ്റ്റ്യൂംസിൻ്റെ മുകൾ ഭാഗം. പിന്നെ നമുക്ക് ഒരു പാൻറ് കിട്ടുന്നുണ്ട്, അതിൻ്റെ ഒരു പോയിസൺ ഫ്ലൈ ട്രാപ്പിൻ്റെ ഒരു ഷോർട്ട് ഉണ്ട് ഗെയ്സ്, അത് കിട്ടും. പിന്നെ അതിൻ്റെ ഷൂ ഉണ്ട്. പിന്നെ ഇതാണ് ഗെയ്സ്, അപ്പോൾ ഫുൾ കോസ്റ്റ്യൂം ഇതാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഫുൾ ബണ്ടിൽ സെറ്റ് ഇതാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന നെക്സ്റ്റ് FF ടോക്കൺ ബണ്ടിലില്ല ഗെയ്സ്, അത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ചോദിച്ചേക്കാം എപ്പോഴാണ് ബ്രോ ഈ ഒരു FF ടോക്കൺ ബണ്ടിൽ കിട്ടുക, അതായത് FF ടോക്കൺ എക്സ്ചേഞ്ച് നമുക്ക് അപ്ഡേറ്റ് ആവുക എന്ന് ചോദിച്ചാലേ. അപ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് അടുത്ത ഗോൾഡ് റോയലില്ല ഗെയ്സ്, അതായത് 9 കഴിയാൻ നേരത്ത് ഗോൾഡ് റോയൽ അവസാനിക്കില്ല ഗെയ്സ്. അപ്പോൾ തന്നെ നമ്മുടെ FF ടോക്കണിലേക്ക് ബണ്ടിലും ആടാവുമെന്നാണ് ഫ്രണ്ട്സ് കിട്ടിയ ലീക്ക് അങ്ങനെയാണ്. അപ്പോൾ ഗോൾഡ് റോയൽ എന്നാണ് വരുന്നത്, ആ ദിവസം തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ഗോൾഡ് അതായത് ഈ ഒരു FF ടോക്കൺ എക്സ്ചേഞ്ചും മാറുന്നുണ്ട് ഗെയ്സ്. അതായത് ചിലപ്പോൾ നമുക്ക് ഈ ബണ്ടിൽ കൂടുതലായിട്ട് ആഡ് ആയേക്കാം, മാറാതെ തന്നെ ചിലപ്പോൾ ഈ ബണ്ടിലും കൂടി ആഡ് ആയേക്കാം ഗെയ്സ് ആ ഒരു ദിവസം. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം.
ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഗെയിമിലാണെങ്കിൽ ഈ ഒരു സ്ലീക്ക് ബണ്ടിൽ ബണ്ടിലല്ലേ ഗെയ്സ്? അപ്പോൾ ഇത് ഒരുപാട് നാളായല്ലേ ഇത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 9 ദിവസം കഴിയാൻ നേരത്ത് ഈ ഒരു ഗോൾഡ് റോയൽ അവസാനിക്കും ഗെയ്സ്. ഇത് കഴിയും, ഇത് തീരും, എന്നിട്ടാണെങ്കിൽ നമുക്ക് പുതിയ ബണ്ടിൽ ആടാവുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബണ്ടിലാണ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കുക. ഈ ബണ്ടിലിൻ്റെ പേരാണ് സെൻസേഷണൽ സൂപ്പർ സ്റ്റാർ ബണ്ടിലാണ് ഗെയ്സ്. അപ്പോൾ ഇത് കാണാനും കുഴപ്പമില്ല ഗെയ്സ്. ഇതൊരു ഫീമെയിൽ ബണ്ടിലാണെങ്കിലും കുഴപ്പമൊന്നും, നല്ല പിങ്ക് കളറല്ലേ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബണ്ടിലാണ്. എലൈറ്റ് പാസ് ഹിപ്പ് ഹോപ്പ് ബണ്ടിലിൻ്റെ ഒരു എലൈറ്റ് പാസ് ഇല്ല ഗെയ്സ്, അതിന് ഫീമെയിൽ ബണ്ടിൽ ഉണ്ടാകുന്നില്ല ഗെയ്സ്. അതുപോലെ അല്ലേ ഗെയ്സ് ഇത് കണ്ടിട്ട് തോന്നണേ. അപ്പോൾ അതുപോലെയൊക്കെ ഇരിക്കുന്നുണ്ട് ഈ ഒരു സെൻസേഷണൽ സൂപ്പർ സ്റ്റാർ ബണ്ടിലെ. അപ്പോൾ എന്തായാലും ഇരു ബണ്ടിലാണ് ഇപ്പോൾ ഗെയ്സ്, അതായത് 9 ദിവസം കഴിയാൻ നേരത്ത് നമ്മൾ ഗെയിമിലേക്ക് ആടാൻ പോകുന്ന വിവരമാണ് ഗെയ്സ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾ മനസ്സിലാക്കുക, അപ്പോൾ ഇതാണപ്പോൾ പ്രോപ്പറായിട്ട് നെക്സ്റ്റ് വരാൻ പോകുന്ന 9 ദിവസം കഴിയാൻ നേരത്ത് നമ്മൾ ഇന്ത്യൻ സർവറിലേക്ക് വരാൻ പോകുന്ന അടുത്ത ഗോൾഡ് റോയൽ ഇതാണ്. അപ്പോൾ എന്തായാലും ഇത് കൊള്ളാം. ദെൻ ഫ്രണ്ട്സ്, അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഒരു പ്രൊഫൈൽ അനിമേഷനെ കുറിച്ച് നോക്കാം ഫ്രണ്ട്സ്. അതായത് നമുക്ക് നല്ലൊരു പ്രൊഫൈൽ അനിമേഷൻ്റെ ഒരു റിംഗിമെൻ്റ് വരുന്നുണ്ട്. ഈ ഒരു റോയലും വളരെ മാസമായിട്ടുള്ള ഒരു റോയലാണ് ഗെയ്സ്. അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് ഒന്നല്ല രണ്ടല്ല എത്രയാ 10 നമുക്ക് പ്രൊഫൈൽ അനിമേഷനൊക്കെ ഉണ്ട് ഗെയ്സ്. അതായത് കൊള്ള അടിപൊളിയാണ് ഗെയ്സ്. അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു തവണ സ്പിൻ ചെയ്ത് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. മറ്റുള്ള റോയൽ പോലെയല്ല, മറ്റുള്ള റോയലാണെങ്കിൽ ബൗണ്ടി ടോക്കൺ മറ്റുള്ള തേപ്പ് പരിപാടിയൊക്കെ ആയിരിക്കും കിട്ടുക. ബട്ട് ഇതിലാണെങ്കിൽ നമുക്കൊരു ഒറ്റ തവണ നമ്മളൊരു 40 ഡയമണ്ട് പോലെ സ്പിൻ ചെയ്താൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടുന്നതായിരിക്കും ഗെയ്സ്. അപ്പോൾ നല്ലൊരു നമുക്ക് വൃത്തിയായിട്ടുള്ളൊരു റിംഗിമെൻ്റാണത്. അപ്പോൾ നമ്മൾ റാൻഡമായിട്ടപ്പോൾ നമുക്ക് ഭാഗ്യം പോലെയാണ് ഗെയ്സ്. അപ്പോൾ നമ്മളിത് 40 ഡയമണ്ടും കൊടുത്ത് നമ്മൾ സ്പിൻ ചെയ്യുമ്പോഴേ നമുക്ക് റാൻഡമായിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിൽ വന്ന് നിൽക്കുമല്ലോ. അപ്പോൾ നമുക്ക് അത് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഏതാണ് ഗെയ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, നിങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ എന്തായാലും ഒരു 10 രീതിയിലാണ് ഗെയ്സ് കൊള്ളാട്ടോ. ഈ ഒരു റോയൽ വന്നാലും അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൽ ഒരെണ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് കൺഫേം ഡേറ്റ് എന്താണ് ബ്രോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ നമുക്ക് എന്തായാലും ഓഗസ്റ്റ് മാസമാണ് അപ്പോൾ ഇത് വരുമെന്ന് അറിഞ്ഞത്. അപ്പോൾ നമുക്കൊരു ഓഗസ്റ്റ് മാസം 9-10 ആകുമ്പോൾ വരുമെന്നാണ് ഫ്രണ്ട്സ് അപ്പോൾ ലീക്കേഴ്സും പിന്നെ മിക്ക ഡാറ്റാ മാനേജേഴ്സ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു റോയലാണ് ഗെയ്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ഒരു ജസ്റ്റ് ഒരു 40 ഡയമണ്ട് നമുക്ക് ഇതിലൊരു പ്രൊഫൈൽ അനുവേഷിച്ച് കിട്ടുകയാണെങ്കിൽ പൊളിയല്ലേ. അപ്പോൾ നിങ്ങൾ ഇതിൽ ഡയമണ്ടൊക്കെ സേവ് ചെയ്ത് വെക്കി ഗെയ്സ്. അതായത് നമുക്ക് ഓഗസ്റ്റ് മാസമൊക്കെ ആവും ഇത് വരാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പോഴേ തന്നെ ഒരുങ്ങിയിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ റോയലൊക്കെ വരുന്നുണ്ട് ഗെയ്സ്. അപ്പോൾ ഇതിലാണെങ്കിൽ 10 പ്രൊഫൈൽ അനിമേഷൻ ഉണ്ട്. പ്രൊഫൈൽ അനിമേഷനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നോക്കി വെച്ചോളൂ ഗെയ്സ്. അപ്പോൾ ഇനിയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഹൈപ്പർ ബുക്ക് ഇല്ല ഗെയ്സ്, അതിൻ്റെ റിവാർഡ്സ് എന്തൊക്കെയാണ് നോക്കാം. ഹൈപ്പർ ബുക്കും വരുന്നുണ്ട് ഗെയ്സ്. വളരെ പെട്ടെന്ന് നമ്മുടെ ഇന്ന സെർവറിലേക്കാണെങ്കിൽ ഹൈപ്പർ ബുക്കിൻ്റെ ഒരു സ്റ്റോർ വരുന്നുണ്ട് ഗെയ്സ്. അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന 4 ഹൈപ്പർ ബുക്കും കാണാൻ സാധിക്കും. ഹൈപ്പർ ബുക്ക് കാണാനൊക്കെ പൊളിയാണ് ഗെയ്സ്. പക്ഷേ ഈ ഹൈപ്പർ ബുക്കിൽ റിവാർഡ്സ് ഒന്നും അധികം പ്ലേസ് എടുക്കാനൊന്നും വഴിയില്ല ഗെയ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാവരും എടുക്കുമെന്ന്. അപ്പോൾ എന്തായാലും ഇത് വരുന്നുണ്ട് ഗെയ്സ്. ഇതിന് ഗ്ലൂ വാളിനെ സ്കിൻ കാണാൻ കൊള്ളാം. അപ്പോൾ എന്തായാലും ഈ ഒരു ബണ്ടിലും ഇതൊക്കെ കാണാനൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇതൊക്കെ അധികം പ്ലേസ് എടുക്കാനൊന്നും ചാൻസ് ഇല്ല. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക ഗെയ്സ്, ഹൈപ്പർ ബുക്കിൻ്റെ ഒരു സ്റ്റോർക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഹൈപ്പർ ബുക്കിൻ്റെ സ്റ്റോർ വരുന്നുണ്ട് ഗെയ്സ്. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഗെയിമിലേക്ക് അപ്കമിങ് വരാൻ പോകുന്ന ഫ്രീ റിവാർഡ്സ് പിന്നെ പെയ്ഡ് ഇവൻ്റ് ഇതൊക്കെയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാൻ മറ്റൊരു വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോഴൊക്കെ ഫ്രണ്ട്സ്, സൈനിങ് ഓഫ്.